ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ഡി വർക്ക്. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് റൂം പെയിന്റിങ്. അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ആവശ്യമുള്ള സാധനങ്ങൾ: സ്കെയിൽ, പെൻസിൽ, ബ്ലാക്ക് കളർ പെയിൻറ്, വൈറ്റ് കളർ പെയിൻറ്, ബ്രഷ്. ഇനിയും അതിൻ്റെ സൈഡ് ഭാഗങ്ങളിലൂടെ നമുക്ക് ബോർഡർ വരച്ചെടുക്കാം. അപ്പോൾ മൊത്തമായും ബോർഡർ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ ചുമരിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ബോർഡർ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ലൈൻ വരച്ചെടുക്കാം. 15 സെൻറ്റിമീറ്റർ നീളത്തിൽ വെച്ച് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ ആദ്യം 15 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി, പിന്നീട് 10 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി വരച്ചെടുക്കാം. ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഇത് 30 സെൻറ്റിമീറ്റർ ആണ് അടയാളപ്പെടുത്തുന്നത്. വീണ്ടും നേരത്തെ എടുത്തതുപോലെ തന്നെ 30 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി വരയ്ക്കുക. ഇപ്പോൾ ഇതുപോലെ തന്നെ മുഴുവനായും വരച്ചെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് പെയിൻ്റ് അടിക്കാം. ഞാൻ ആദ്യം ഒരു കള്ളിക്ക് അടിക്കാൻ വേണ്ടി എടുക്കുന്നത് വൈറ്റ് പെയിൻ്റ് ആണ്. പെയിൻ്റ് അടിക്കുമ്പോൾ അടുത്തുള്ളതിലേക്കൊന്നും ആവാതെ സൂക്ഷിച്ചടിക്കുക. ഇതുപോലെ തന്നെ നമുക്ക് മുഴുവനായിട്ട് അടിച്ചെടുക്കാം. അതിനു മുമ്പായി ബ്ലാക്ക് കളർ പെയിൻ്റ് ഞാൻ അടിച്ച് കാട്ടിത്തരാം. നമ്മൾ നേരത്തെ വിട്ടതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് അടിച്ചു കൊടുക്കാം. പെയിൻ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്കും വൈറ്റും മിക്സ് ചെയ്ത് അടിക്കുകയാണ്.
ഇതുപോലെ തന്നെ ഞാൻ ഫുൾ അടിച്ചെടുത്തിട്ടുണ്ട്. മുഴുവനായും അടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് കൊടുക്കേണ്ട കളർ ബ്ലൂ ആണ്. അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ട സ്ഥലം ബോർഡർ അടിക്കുമ്പോഴാണ് അത് കൃത്യമായി ബാക്കിയുള്ളതിലേക്ക് ആവാതെ സൂക്ഷിച്ചടിക്കുക. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ കള്ളികളിലും സൂക്ഷിച്ചടിച്ചെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് മുഴുവനായിട്ടും അടിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ കളേഴ്സാണ്. ഈ ഭാഗങ്ങളിലൊക്കെ ബ്ലൂ പെയിൻറ് കൊടുക്കാം. ഇതുപോലെ ജനലിൻ്റെ നാല് സൈഡുകളിലും ബ്ലൂ പെയിൻറ് തന്നെ നമുക്ക് ഫുൾ അടിച്ചെടുക്കാം. ഇതുപോലെ തന്നെ രണ്ട് സൈഡും ഒരുപോലെ അടിച്ചു
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.